ജസ്നയെ കുറിച്ചുള്ള വാദം സിബിഐ തള്ളി. എരിമേലി മുക്കൂട്ടുതറ സ്വദേശി ജസ്ന മരിയ ജെയിംസ് ഏതെങ്കിലും മതപഠന കേന്ദ്രത്തിൽ ഉണ്ടെന്ന വാദത്തെയാണ് ഇപ്പോൾ സിബിഐ തള്ളിയിരിക്കുന്നത്. സിബിഐ അന്വേഷണ സംഘം നിർണായകമായ നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രെയിനിൽ പോലും കയറി പരിചയമില്ലാത്ത പെൺകുട്ടിയാണ് ജസ്ന. ഒരു തവണ കാറിൽ തൃശൂർ വരെ പോയിട്ടുള്ളതല്ലാതെ ജില്ല വിട്ടുള്ള യാത്രകളും ഉണ്ടായിട്ടില്ലെന്നാണ് ബോധ്യപ്പെട്ടത്. എന്നാൽ കേസിന്റെ എല്ലാ വശങ്ങളും സാധ്യതകളും പരിശോധിക്കാനുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാൾ വ്യക്തമാക്കി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു സിബിഐ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സ്ഥലങ്ങൾ സന്ദർശിക്കുകയും തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. ലോക്ക്ഡൌൺ വന്നത് അന്വേഷണത്തെ സാരമായി ബാധിച്ചു. മിക്ക കേസുകളിലും അന്വേഷണം നടത്താനാവാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പെൺകുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു. സിബിഐ അന്വേഷണം ആരംഭിച്ച് 2 മാസമായിട്ടും ജസ്നയെ കണ്ടെത്തിയിട്ടില്ല. അന്വേഷണം തൃപ്തികരമല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കാണിച്ച് കഴിഞ്ഞ ദിവസം കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടന ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അന്വേഷണ പുരോഗതി കോടതി അറിയിക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുള്ള ആവശ്യവും. കാഞ്ഞിരപ്പള്ളി SD കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയെ കാണാതായെന്ന കേസിൽ ലോക്കൽ പോലീസും പിന്നീട് IG നേതൃത്വത്തിലുള്ള സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കേരള പോലീസിന്റെ അന്വേഷണങ്ങൾക്ക് ഒടുവിൽ ജസ്നയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രതീക്ഷിക്കാമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു പത്തനംതിട്ട SP KG സൈമൺ വിശദീകരിച്ചത്. ജസ്ന ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരന്നിരുന്നു. 2018 മാർച്ച് 28 രാവിലെ 9:30 ജസ്ന മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്നും ബന്ധു വീട്ടിലേക്കെന്ന് പറഞ്ഞ് പുറത്തുപോയത്. യുവതി ബന്ധുവീട്ടിലെത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെ പോലീസിൽ പരാതിപ്പെടുകയും അന്വേഷണം നടത്തുകയുമായിരുന്നു. ജസ്നയുമായി ബന്ധമുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ഇവർ സഞ്ചരിച്ച പാതയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തെങ്കിലും അന്വേഷണം ലക്ഷ്യത്തിലെത്തിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം കേസ് അന്വേഷണം ഏറ്റെടുത്തത്. അതും ഫലം കാണാതെ വന്നതോടെയാണ് കേസ് അന്വേഷണം CBI ഏൽപ്പിച്ചത്. ജസ്നയെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.